ഏട്ടാ, മോളുണന്നു. അതിന് ഞാനെന്ത് വേണം? ആ, എനിക്കറിയില്ല, അത് എന്റെ ഡ്യൂട്ടിയല്ല. മക്കളുടെ കാര്യമൊക്കെ നീ തന്നെ അങ്ങ് നോക്കിയാ മതി. എനിക്കിവിടെ അടുക്കളയിൽ 100 കൂട്ടം ജോലിയുണ്ട്. സെക്ഷൻ 19 ബാർ 13 സി, കൃത്യ നിർവഹണത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം. സെക്ഷൻ 14 ബാർ 31, മക്കളുടെ സംരക്ഷണ ചുമതലയിലെ പരസ്യമായ ലംഘനം. സെക്ഷൻ 41 ബാർ 7, ഭാര്യയോട് അപമര്യാദയായി പെരുമാറൽ. ഇയാള് മേടിച്ചു കൂട്ടും. വക്കീലിനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തൽ. സെക്ഷൻ 6, ക്രിമിനലാ ക്രിമിനൽ. 2 മാസം തടിന കടവ. ഛേ, കഠിന തടവ. നിന്നോട് ആരാത്ര നേരത്തെ എഴുതാൻ പറഞ്ഞത്? നാളെ മുതൽ ഞാൻ പറഞ്ഞിട്ട് എഴുന്നേറ്റാ മതി. രാജീവ, അടുക്കളയിൽ നിന്ന് എന്തോ കരിഞ്ഞു മണക്കണു. നീ എവിടെയാ? ഓ, എന്തിനാടി വിളിച്ചു പോകുന്നത്? എനിക്ക് പല്ല് തേക്കണം. പല്ല് ആവശ്യത്തിന് നിന്റെ വായിലില്ലേ? അതിൽ ഇഷ്ടമുള്ളത് തേച്ചോ. ബ്രഷും വേസ്റ്റും താ. ഇത്ര കാലമായിട്ട് ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലേ. നാളെ മുതൽ ഇതൊക്കെ സ്വന്തമായിട്ടങ്ങ് ചെയ്തോളണം. തപ്പടി നെത്തേക്ക്. രാജീവ, എന്തോ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കാനുള്ള ഗുളിക എടുത്തു. എന്താമ്മേ ഗുളിക എടുത്തു തരാനേ? ഭക്ഷണത്തിന് മുമ്പേ കഴിക്കാനുള്ള. ഇത്ര അടുത്തിരുന്നാലും എടുക്കൂല. അമ്മേ, ഗുളികേന്റെ കൂടെ വെള്ളം വേണമെന്ന് ഓരോ പ്രാവശ്യം ഞാൻ പറയണോ? സോറി, ഇപ്പൊ കൊണ്ടുവരാം. നാളെ മുതൽ ഒരു 4-5 പത്രം കൂടി വരുത്തട്ടെ. വേണ്ട ഏട്ടാ, ഇതിൽ എന്നെ എന്തോരം വായിക്കാനുണ്ട്. സെക്ഷൻ വല്ലതും ആണെങ്കിൽ ഇപ്രാവശ്യം ഇങ്ങോട്ട് പറഞ്ഞോളൂ. സെക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുവരെ നിങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അച്ഛന് ഗുളി എന്തെങ്കിലും വേണോ? വേണ്ട. ഓ, നന്നായി. അമ്മയുടെ മുഖത്ത് എനിക്ക് ടാക്കുന്ന ഒരു തരം ചിരി ഒളിഞ്ഞു കിടപ്പുണ്ട്. അവിടെ ഒരുത്തനും കൂടെ കിടന്നുറങ്ങുന്നുണ്ട്. സ്കൂളിൽ പോവാനുള്ളതാ. എന്തെങ്കിലും എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടാവും. അവനെ ഇനി മുതൽ സ്കൂളിൽ പോണ്ട. വിദ്യാഭ്യാസം നേടുക എന്നുള്ള ഒരു പൗരന്റെ മൗലിക അവകാശം നിഷേധിക്കൽ സെക്ഷൻ ഏതാണെന്നറിയോ? ഇല്ല, ഇതിലില്ല. നോക്കിട്ട് പിന്നെ പറയാം. ആ, പോയി നോക്കിട്ട് വാ. ഓ, വേഗം ഒന്ന് പറയണേ. ഓ, ഇതെന്തിനാ എനിക്ക് തിന്നെ?